നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയത്തിലെ ചുവടുമാറ്റവും മുന്നണി മാറ്റവും ഒന്നും പുതിയ സംഭവമല്ല. പക്ഷേ മുന്നണി മാറി വരുന്നവർ ആർക്കിട്ട് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ പിണറായിക്കും മമതയ്ക്കും ഒക്കെയുള്ള ഗംഭീര വെടിക്കെട്ടുമായാണ് ചിലർ രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ബംഗാളിൽ ഗവർണർ ധൻകറാണ് താരമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്ന ജിതിൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ലക്ഷ്യം മതമൗലികവാദികളും കേരള സർക്കാരും ചില സഖ്യകക്ഷികളും തന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷവുമായി പോരടിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ബംഗാളിൽ ഇടതു പാർട്ടികൾക്കൊപ്പം സഖ്യത്തിൽ ഏർപ്പെട്ടതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് മനസാക്ഷി സൂക്ഷിപ്പുകാരനായി രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പാളയത്തിലും കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ജിതിൻ വന്ന ആദ്യ ദിനം തന്നെ വെടിപൊട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രമാണ് കോൺഗ്രസിനെ വിട്ട് ബി ജെ പിയിലേക്ക് ജിതിൻ പ്രസാദ് എത്തിയത്. അപ്പോൾ തന്നെ പല രഹസ്യങ്ങളും പുറത്തുവരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. ആദ്യ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശിവസേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ വിമർശിക്കാനും ജിതിൻ മറന്നില്ല. കേരളത്തിൽ ഒരു നിലപാട്, മഹാരാഷ്ട്രയിലും ബംഗാളിൽ വരുമ്പോൾ ഇരട്ടത്താപ്പ്. പ്രത്യയശാസ്ത്രത്തിനപ്പുറം വ്യക്തി താല്പര്യം നിറഞ്ഞ പ്രസാദരാം രാഷ്ട്രീയമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഇതിനെ വിമർശിച്ചെങ്കിലും അതിനേക്കാൾ വലിയ പണി കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും കൊടുക്കാൻ ഉറച്ചു തന്നെയാണ് ജിതിൻ പ്രസാദ് എന്ന യുവാവ് രംഗത്തുള്ളത്. കപിൽ സിബൽ മുതിർന്ന നേതാവാണ്. നിലയിൽ ആശയ സംഹിത എന്നത് രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. പക്ഷേ ബംഗാളിലും മഹാരാഷ്ട്രയിലും കടന്നാക്രമിക്കാതെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവർ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ മറ്റൊരു നിലപാട് പറഞ്ഞതിനെ എത്ര കണ്ടിട്ടും ന്യായീകരിക്കാനാകുന്നില്ല എന്ന് പറയുമ്പോൾ ജിതിൻ പ്രസാദ് ആദ്യം മുന്നം വച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും കേരളത്തിലെ സി പി എമ്മിനെയും തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതിൽ കേരളത്തിലേക്കുള്ളൊരു ചോദ്യം കൂടി കൃത്യമായി തൊടുത്തു വിട്ടിട്ടുണ്ട് ജിതിൻ പ്രസാദ്. ഏതായാലും തന്നെപ്പോലൊരു നേതാവിനെതിരെ പ്രസ്താവന ഇറക്കിയതുകൊണ്ടെന്നും കോൺഗ്രസിൻ്റെ ഭാവി മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിന് ഇതുതന്നെയാണ് കാലാകാലങ്ങളായുള്ള അപജയമെന്നും എത്ര തല്ലിയാലും നന്നാവില്ല അമ്മാവ എന്നതാണ് കോൺഗ്രസിൻ്റെ മൂല്യച്യുതിക്ക് കാരണമെന്ന് വിമർശിക്കാനും ജിതിൻ പ്രസാദ് മറന്നിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും പലരെയും തൃപ്തിപ്പെടുത്താനാണ്, അതായത് മുൻപ് അയറാം ഗയറാം എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റു ചില രാഷ്ട്രീയ നിലപാടുകളാണെന്ന് കൊണ്ടും കൊടുത്തും രംഗത്ത് വരാനും രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെന്ന നിലയ്ക്ക് ജിതിൻ പ്രസാദ് ആയാലും കപിൽ സിബൽ ആയാലും മറന്നിട്ടില്ല. ഏതായാലും കോൺഗ്രസിന്റെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ് അവർക്കൊപ്പം തന്നെ കത്തയച്ച G23 നേതാക്കന്മാരിൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ജിതിൻ പ്രസാദ് ചില്ലറയ്ക്കൊന്നുമല്ല പാർട്ടിയെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നത് എന്ന് സാരം. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളായി കോൺഗ്രസിൽ വിമത നീക്കങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മുന്നണി പോരാളികളായി നിന്നവരിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പോയതിന് തൊട്ട് പിന്നാലെയാണ് ജിതിൻ പ്രസാദ് ഇറങ്ങിയത്. ഇനി ലക്ഷ്യം സച്ചിൻ പൈലറ്റിലേക്കാണ്. ബംഗാളിലും അതുപോലെ തന്നെ സമാനമായ തിരിച്ചടി കോൺഗ്രസിന് നേരത്തെ സഖ്യമായിട്ട് പോലും നേരിട്ടിരുന്നു. പഞ്ചാബിലേക്ക് പോകുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. അങ്ങനെ ചിലർക്ക് കൂട്ടുപിടിക്കുന്നവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിതിൻ പ്രസാദ് കളത്തിലുള്ളത്. ഇതിനിടയിലാണ് പശ്ചിമ ബംഗാളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച മതമൗലികവാദികൾക്കുള്ള മറുപടിയുമായി ജഗ്ദീപ് ധൻകർ കൂടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. ചന്ദൻ നഗറും ബലിഗഞ്ച് എന്നീ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് മതമൗലികവാദികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്രസയിലുണ്ടായ സ്ഫോടനങ്ങൾ, കർണാടക സർക്കാർ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിലപാട് സ്വീകരിച്ചതും മദ്രസകളുടെ മേൽ കടുംപിടുത്തം കൊണ്ടുവന്നതും അതിപ്പോൾ മതമൗലികവാദികളെ പ്രകോപിതരാക്കിയിരിക്കുന്നു. പലയിടങ്ങളിലും ഇപ്പോൾ ബംഗാളിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ്. കാളിക്ഷേത്രത്തിലടക്കം അക്രമം അഴിച്ചുവിടുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വിഗ്രഹങ്ങളടക്കം അക്രമി സംഘം അടിച്ചു തകർത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുമ്പോൾ അവിടെ ജഗ്ദീപ് ധൻകർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രത്തിന് വെള്ളം കുടിപ്പിച്ച് താരമായി മാറിയ മമതാ ബാനർജിക്കുള്ള പണി തിരികെ നൽകിക്കൊണ്ട് ജഗ്ദീപ് ധൻകറും കളം പിടിച്ചിരിക്കുകയാണ്. അതായത് കേന്ദ്രം കയ്യും കെട്ടി ഈ വിഷയത്തിൽ നോക്കിയിരിക്കില്ല, അല്ലെങ്കിൽ ഗവർണർ ഈ വിഷയം ഇങ്ങനെ അഴിച്ചുവിടാൻ അനുവദിക്കില്ല. മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടം മമത ഇനിയെങ്കിലും തടഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരുമെന്നൊരു സ്വരം കൂടി ജഗ്ദീപ് ധൻകറുടെ വാക്കുകളിലുണ്ട്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ നടന്ന അക്രമ സംഭവങ്ങൾ ബംഗാളിൽ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം കൂടിയാകുമ്പോൾ അടിയന്തരമായൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വരെ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും മമത പ്രീണന രാഷ്ട്രീയം തുടർന്ന് മതമൗലികവാദികളടക്കം ഒരുപക്ഷെ പിന്തുണച്ചാൽ അവിടെ വലിയ തിരിച്ചടി മമതാ ബാനർജിക്കുണ്ടാകും എന്നൊരു സൂചന കൂടി ജഗ്ദീപ് ധൻകറിന്റെ വാക്കുകളിലുണ്ട്. ഏതായാലും ബംഗാളിൽ ഗവർണർ ജഗ്ദീപ് ധൻകർ കൃത്യമായി തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നൊരു അന്ത്യശാസനമാണ് മമതാ ബാനർജിക്ക് നൽകിയിരിക്കുന്നത്. അവിടെയാണ് മമതയുടെ പ്രീണന
राष्ट्रीय कांग्रेस सख्य राष्ट्रीय विमर्शि ജിതിൻ ഒരു വശത്ത് രംഗത്ത് വന്നിരിക്കുന്നത് മറുവശത്ത് കേരളത്തിലെ അടക്കം സഖ്യത്തെക്കുറിച്ച് എന്താണ് ഇടതുമുന്നണിക്ക് പറയാനുള്ളത് എന്ന ചോദ്യം തുടർത്തുവിട്ടുകൊണ്ട് കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും പുതിയ താരം മറന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.